ഓർത്തഡോക്സ് ക്രൈസ്തവ വിഭജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ അങ്ങോളം വ്യാപിക്കുന്ന ഒരു ലഹരി സന്ദേശയാത്ര നടത്തപ്പെടുകയാണ്. ഈ സന്ദേശയാത്രയുടെ വിശദാംശങ്ങളെ കുറിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ വിഭജന പ്രസ്ഥാനം പ്രസിഡന്റ് അഭ്യുന്യ യുഹാനൽ മാർ പോളികർപ്പോസ് മെട്രോപൊളിത്തായുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. അഭ്യുന്യത്തിന് ഈ സന്ദേശയാത്ര കൊണ്ട് സന്ദേശയാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സന്ദേശയാത്ര കൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ജനിപ്പിക്കുക എന്നത് മാത്രമാണ്. അത് ചെയ്യേണ്ട കാലം കടന്നുപോയി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് നടത്താൻ ഉദ്ദേശിക്കുന്ന തീയതി, തീരുമാനിച്ചിരിക്കുന്ന തീയതി ഈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ബ്രഹ്മവാർ ഭദ്രാസനത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള അരവഞ്ചാൽ പള്ളിയിൽ വെച്ചാണ് തുടക്കം. 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പതാക കൈമാറും. അവിടെ നിന്ന് വിവിധ ഭദ്രാസനങ്ങളിൽ കേന്ദ്രീകരിച്ച് പള്ളികളിൽ സന്ദേശയാത്ര നടത്തി 30-ാം തീയതി ചൊവ്വാഴ്ച തിരുവനന്തപുരം പാളയം പള്ളിയിൽ 3 മണിക്ക് സമാപിക്കത്തക്ക വണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ റാലിയുടെ ഉദ്ദേശം എന്താണ്? ഈ റാലിയുടെ ഉദ്ദേശം വിവിധ തരങ്ങളിലുള്ള ലഹരി മരുന്ന് ഉപയോഗം ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ കൂടി വരികയാണ്. വികലമായ ചിന്തകൾ, താൽക്കാലികമായ ഒരു സുഖ അനുഭവം ഉണ്ടാകത്തക്കവണ്ണമുള്ള ലഹരി മരുന്നുകൾ ഇന്ന് മദ്യവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുലഭമാണ്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന വിപത്ത് കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളോടും അതുപോലെ യുവജനങ്ങളോടും ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് വിവര പ്രസ്ഥാനം ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. ലഹരി എന്നതുകൊണ്ട് പ്രസ്ഥാനം അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്? ലഹരി എന്നത് അർത്ഥമാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല, ലഹരിയിൽ നമ്മളെ അഡിക്റ്റ് ആകുന്നത് പോലെ തന്നെ ഇന്റർനെറ്റിനോടനുബന്ധമായ കാര്യങ്ങൾ, മൊബൈൽ, ഇതിന്റെ എല്ലാ ഉപയോഗം കുഞ്ഞുങ്ങൾക്കൊരു ലഹരിയാണ്. ഇതിൽ നിന്ന് ഒത്തിരി ദൂഷ്യവശങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നുണ്ട്. ഈ ഇതിന് അഡിക്റ്റ് ആയവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അതിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ തക്കവണ്ണം അവരെ ബോധവൽപ്പിക്കുക എന്നത് അത്യാവശ്യമായ ഒരു സംഗതിയാണ്. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഫേസ്ബുക്കും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ നല്ലതാണ്. മൊബൈലും നമുക്ക് എല്ലാവർക്കുണ്ട്, അത് നമുക്ക് സമൂഹത്തിൽ നല്ലതാണ്. ഇന്റർനെറ്റ് അതിനേക്കാൾ ഉപയോഗകരമായ കാര്യമാണ്. ഇമെയിൽ ആണെങ്കിൽ ഒരു മെസ്സേജ് എത്രയും പെട്ടെന്ന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഉപയോഗപ്രദമാണ്. പക്ഷേ അതിനകത്ത് അടങ്ങിയിരിക്കുന്നതായ ചില ദൂഷ്യവശങ്ങൾ കുഞ്ഞുങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അവർ തെറ്റിലേക്ക് വഴുതി വീഴും. അതെപ്പോൾ വഴുതി വീഴും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് മാതാപിതാക്കൾ, മുതിർന്ന തലമുറ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. റാലിയുടെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് റാലിയുടെ ഭാഗമായിട്ട് നടത്തുന്നത്? ഭദ്രാസനങ്ങളുടെ ഓരോ പള്ളികൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്നുള്ളൂ. അതിനുള്ള സമയമാണുള്ളത്, 3-4 ദിവസം കൊണ്ട് അതേ നടക്കുകയുള്ളൂ. ഈ പോകുന്ന വഴിക്കെല്ലാം സ്കിറ്റും അതുപോലെ തന്നെ തെരുവ് നാടകങ്ങളും അവതരിപ്പിച്ച് ബോധവൽക്കരിക്കുകയാണ് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം. അത് പോകുന്ന വഴിക്ക് സമൂഹത്തിന് തടസ്സമുണ്ടാകാതെ, വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ, എന്നാൽ ഈ മെസ്സേജ് എല്ലായിടത്തും എത്തത്തക്കവണ്ണമുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് സമൂഹത്തിന്റെ എല്ലാ തുറകളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. ഈ റാലി പ്രധാനമായിട്ടും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റാലി നടത്തുമ്പോൾ അത് സമൂഹത്തെ മുഴുവനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് റാലി നടത്തുന്നത്. ഇത് കൂടാതെ പ്രസ്ഥാനം ഇടവക തലത്തിലും കൂടി ഈ സന്ദേശം എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഓരോ ഭദ്രാസനത്തിന്റെ ഓരോ കേന്ദ്രങ്ങളും നടത്തുമ്പോൾ ആ ഭദ്രാസനത്തിലുള്ള എല്ലാ യൂണിറ്റിലെയും പ്രവർത്തകർ അവിടെ എത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രവർത്തകർ അതാത് ഇടവുകളിൽ, യൂണിറ്റുകളിലും ചെന്ന് അവിടെയുള്ള സമൂഹവുമായിട്ട് ഇഴുകിച്ചേർന്ന് അവർക്ക് ഈ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദേശയാത്രയാണ് ഇത്. അത് ഇതിലൂടെ മറ്റുള്ളവർ പിന്നെ അത് പകർന്നുവിടും, ഇതുകൊണ്ട് തീരില്ല. ഓരോ ഇടവുകളിൽ ചെന്നിട്ട് ഇതിന്റെ പ്രവർത്തകരുടെ
ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ളത്. ഇന്നത്തെ ഒരു ഗതികേട് എന്ന് പറയുന്നത് അപ്പനും അമ്മയ്ക്കും ജോലി ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ മാതാപിതാക്കൾക്ക് ഒട്ടും സമയം, ആ സമയമില്ലാത്തത് പലപ്പോഴും കുഞ്ഞുങ്ങളെ അവഗണിക്കപ്പെടുകയും അവരെങ്ങോട്ട് പോയി എന്ന് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്താൻ കഴിയാതെ പോവുകയും അവർക്ക് വേണ്ടതായ സ്നേഹവും വാത്സല്യവും പകർന്നു കൊടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നത് സമൂഹത്തിന് ആപത്താണ്. അതും ഈ ബോധവൽക്കരണത്തിൽ പെടുന്നതാണ്. അതെല്ലായിടത്തും എത്തിച്ചേരാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഈ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുടെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് ടിവിക്ക് വേണ്ടി ഈ ഒരു ചെറിയ അഭിമുഖം അനുവദിച്ച അഭിമന്യ മെത്രാപ്പൊലീത്തനയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് ടിവിയുടെ എല്ലാ ആശംസകളും നൽകുന്നു. മലങ്കര ഓർത്തഡോക്സ് ടിവി സത്യത്തിലെ ഒരു വലിയ സേവനമാണ് സഭയ്ക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൽ എൻ്റെ പ്രവർത്തകരെ എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് നമ്മുടെ സഭയുടെ ഒരു നല്ല പങ്ക് ആൾക്കാരും കാണുന്നു എന്നത് ഏറ്റവും സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം എൻ്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കട്ടെ. ഇത് പ്രസ്ഥാനവും അതുപോലെ നമ്മുടെ ഈ ലഹരി വിരുദ്ധ സന്യാസയാത്രയും അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. അത് സഭയുടെ മാത്രമല്ല നാനാജാതിയിലുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് ഇതിൻ്റെ പ്രവർത്തകർക്ക് നന്ദി നേർന്നുകൊണ്ട് ഞാൻ വാക്ക് ചെയ്യുന്നു.